മുൻ ഡിജിപി ആർ ശ്രീലേഖയുടെ ബിജെപി പ്രവേശനത്തിൽ കണ്ണു തള്ളിയവർക്ക് അതിശയം തോന്നേണ്ടതില്ല. ഇത്രയും പരിചയ സമ്പത്തുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള സർക്കാരിനെതിരെ തുറന്ന പോരാട്ടം നടത്തിയ ഒരു ഐപിഎസ്കാരിയെ ബിജെപിക്ക് കിട്ടുക എന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും ലോട്ടറി തന്നെയാണ്. ആർ ശ്രീലേഖയുടെ ബിജെപി പ്രവേശനം ബിജെപിക്ക് എന്തുകൊണ്ടും ഗുണം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൃത്യമായ രാഷ്ട്രീയ ബോധവും പരിചയ സമ്പത്തും കേരളത്തിലെ ബിജെപിയുടെ വളർച്ചയ്ക്ക് ശ്രീലേഖ വളമാകുമെന്നും പറയാം. കേരളത്തിലെ ബിജെപിയുടെ നേതൃനിരയിലുള്ള ചേരിപ്പോരുകൾക്ക് ശ്രീലേഖയ്ക്ക് പരിഹാരം കാണാനാകുമോ അതോ ഉള്ള ചേരിയുദ്ധം കൂടുതലാകുമോ എന്ന് കണ്ടറിയണം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവശ്യമെങ്കിൽ ശ്രീലേഖയെ മത്സരിപ്പിക്കാനും ബിജെപിക്ക് കഴിയും. സംസ്ഥാന ബിജെപി നേതൃത്വത്തിലെ ശോഭാ സുരേന്ദ്രൻ വിരുദ്ധർ ശോഭയ്ക്ക് ഒരു ബദലായി ശ്രീലേഖയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിലും കണ്ണുതള്ളേണ്ടതില്ല. സർവീസിൽ നിന്നും വിരമിച്ച IAS IPS ഉദ്യോഗസ്ഥരോട് പ്രത്യേക താല്പര്യമുള്ള ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻ കേരള കേഡറായിരുന്ന IPS ഉദ്യോഗസ്ഥനായ അജിത് ഡോവലിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കിയതും മറ്റൊരു കേരള കേഡർ IPS ഓഫീസറായിരുന്ന RN രവിയെ തമിഴ്നാട് ഗവർണർ ആക്കിയതും നരേന്ദ്രമോദി തന്നെയാണ്. ഇതേ മോദി തന്നെയാണ് രാജ്യത്തെ ആദ്യ വനിതാ IPS ഓഫീസറായിരുന്ന കിരൺ ബേദിയെ മുൻപ് പോണ്ടിച്ചേരി ഗവർണർ ആക്കിയിരുന്നതെന്നും മറന്നു പോകേണ്ടതല്ല. അതായത് ശ്രീലേഖയെ കാത്തു നിൽക്കുന്നത് വലിയ പദവികൾ തന്നെയാണെന്ന് കണക്കാക്കാം. അക്കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. ഇത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ശ്രീലേഖയുടെ BJP പ്രവേശനവും. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ശ്രീലേഖയുടെ വസതിയിലെത്തിയാണ് അംഗത്വം നൽകിയിരിക്കുന്നത്. അതിനു മുൻപ് കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയും സംസ്ഥാന നേതൃത്വം തേടിയിട്ടുണ്ട്. കേരള ഫയർഫോഴ്സ് മേധാവി ആയിരിക്കെ 2 വർഷം മുൻപാണ് ശ്രീലേഖ സർവീസിൽ നിന്ന് വിരമിച്ചത്. BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് വരികയായിരുന്നു. ഇതേ തുടർന്നാണ് പാർട്ടി പ്രവേശനത്തിന് തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ അംഗത്വം എടുക്കുക മാത്രമാണെന്നും മറ്റു കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാമെന്നാണ് ഇപ്പോൾ ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്. മുൻ DGPമാരായ TP സെൻകുമാർ, ജേക്കബ് തോമസ് എന്നിവരും സർവീസിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെ BJP പാളയത്തിലേക്ക് എത്തിയിരുന്നു എന്നത് നമുക്കറിയാം. പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടില്ലെങ്കിലും സംഘപരിവാറിന്റെ വിവിധ പരിപാടികളിൽ സജീവ സാന്നിധ്യമായാണ് ഇപ്പോഴും സെൻകുമാർ നിൽക്കുന്നത്. ഒരു ഘട്ടത്തിൽ സെൻകുമാർ BJPയ്ക്കായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശീയ അധ്യക്ഷൻ JP നദ്ദയിൽ നിന്നാണ് ജേക്കബ് തോമസ് BJP അംഗത്വം സ്വീകരിക്കുന്നത്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ നിന്ന് ജേക്കബ് തോമസ് മത്സരിച്ചെങ്കിലും 33,685 വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തേക്ക് ഒതുങ്ങിപ്പോയി. എന്നാൽ ശ്രീലേഖ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ സ്ഥിതി വേറെയായിരിക്കുമെന്നാണ് BJP നേതൃത്വം ഇപ്പോൾ കരുതുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ എന്ന നിലയിലുള്ള സ്വീകാര്യത BJPക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഇത്തവണ ഉറപ്പായും വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ളൊരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തും 9 രണ്ടാം സ്ഥാനത്തുമാണ് ഉണ്ടായിരുന്നത്. ഈ 20 സീറ്റുകൾ ലക്ഷ്യമിട്ട പ്രവർത്തനമാണ് BJP ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീലേഖയുടെ BJPയിലേക്കുള്ള പ്രവേശനം എന്തുകൊണ്ടും BJPക്ക് ഗുണകരമാകും എന്ന് തന്നെയാണ് BJP വൃത്തങ്ങളും പറയുന്നത്.